Neelima, NEET 2019 in All India rank 298 and Kerala rank 21. But Random Medical College le first year MBBS student aanu. നിങ്ങൾക്ക് തന്നെ 3 years or 2 years or 1 year ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരാണ്. യു ആർ ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് അഹെഡ് ഓഫ് യുവർ ഡ്രീം. അപ്പൊ ഈ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഹാർഡ് വർക്ക് വേണം വേണ്ട എന്ന് പറയുന്നില്ല. മോർ ഇമ്പോർട്ടൻറ്റ് എന്താണ് ദി സ്മാർട്ട് വർക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഒരേ പാറ്റേണിലുള്ള കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലും ബെറ്റർ ആണ് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള കുറെ ക്വസ്റ്റ്യൻ ചെയ്യുക. സോ ഗെറ്റ് ടു നോ മോർ അബൌട്ട് കൺസെപ്റ്റ്സ് ആൻഡ് ഓൾസോ സ്പീഡ് ഇംപ്രൂവ് ചെയ്യും. ആൻഡ് സ്പീഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഇൻ കേസ് ഓഫ് ആൻ എൻട്രൻസ് എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് തിങ് നിങ്ങൾ എക്സാം എഴുതുമ്പോഴത്തേക്കും ആൻഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഇത്ര ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് യു ഷുഡ് ബി എക്സ്ട്രാ കോഷ്യസ് ബിക്കോസ് അങ്ങനെ ചെയ്യുന്നതിനെതിരെ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് കൂടുതലാണ്. യു മേ ബി നോയിങ് ദി കൺസെപ്റ്റ് ഓർ ഇവൻ യു മേ ബി നോയിങ് ദി ആൻസർ ടു. ബട്ട് എന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ ആൻസർ ചെയ്യുക തെറ്റിപ്പോയി. സോ ക്വസ്റ്റ്യൻസ് നേരെ വായിച്ച് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിന് ഉള്ള എക്സാംസ് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ എക്സാം പോസ്റ്റ്പോൺ ചെയ്ത കാരണം കുറച്ച് പേർക്ക് ചെറിയൊരു മടി വന്നതാണ്. ബട്ട് യു ഷുഡ് റിമെമ്പർ വൺ തിങ് യു ആർ റൈറ്റിംഗ് എ നാഷണൽ ലെവൽ എക്സാം. നിങ്ങളെക്കാട്ടി ബെറ്റർ ആവാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുടേതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഇത്രയും നാളിട്ട് എഫേർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബ്രേക്സ് ഒക്കെ എടുത്ത് റിഫ്രഷ് ആവാം. ബട്ട് യു ഷുഡ് കണ്ടിന്യൂ യുവർ വർക്ക്, യു ഷുഡ് നെവർ ഗിവ് അപ്പ്. ആൻഡ് അങ്ങനെ ചെയ്തിട്ട് എക്സാം നല്ല കൂളായിട്ട് ടെൻഷൻ ഇല്ലാതെ പോയി എഴുതുക. ബിക്കോസ് യു ഹാവ് പുട്ട് യുവർ മാക്സിമം എഫേർട്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആ ഞാൻ ഇത്രയും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, സെൽഫ് മോട്ടിവേഷൻ ഇസ് എ ബെസ്റ്റ് തിങ്. നിങ്ങളെക്കാട്ടും നിങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. യു ഹാവ് എ ഡ്രീം, യു വോണ്ട് ടു അച്ചീവ് ഇറ്റ്. ആൻഡ് നിങ്ങൾ നിങ്ങളെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കുക ആ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിനായിട്ട്. ആൻഡ് ദാറ്റ് വിത്ത് ദ ബെസ്റ്റ് മോട്ടിവേറ്റിംഗ് തോട്ട് എവർ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പിന്നെയും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഓൾ ദി ബെസ്റ്റ്.